നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു പടക്കമെറിഞ്ഞതിന് എന്തൊക്കെ കോലാഹലങ്ങളാണ് ഈ കേരളത്തിൽ സി പി എം കാണിച്ചു കൂട്ടുന്നത്? മുഖ്യമന്ത്രി ഇപ്പോൾ എവിടെയാണ്? കോൺഗ്രസിനെ വിമർശിക്കാൻ 100 നാവായിരുന്നല്ലോ അദ്ദേഹത്തിന് എന്നുള്ള വിമർശനമാണ് പ്രധാനമായും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. സത്യത്തിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തവുമാണ്. എ കെ ജി സെൻറ്ററിൽ പടക്കം പോലെയുള്ള ഒരു സാധനം എറിഞ്ഞതിന് പിന്നാലെ അതിനെ ബോംബ് സ്ഫോടനമാക്കി മാറ്റിയിരിക്കുകയാണ് സി പി എം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ആ പടക്കമെറിഞ്ഞവൻ്റെ കൈയും കാലും വെട്ടി കൊടിനാട്ടാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് സി പി എം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ സാധാരണ ഞങ്ങൾ എത്രയോ ബോംബൊക്കെ കണ്ടിട്ടുള്ളതാണെന്നുള്ള പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ സഖാക്കന്മാർ നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ എറിഞ്ഞിരിക്കുന്ന ഈ ഒരു പടക്കം സി പി എമ്മിന് ഒരു വലിയ ബോംബായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഇവിടെ ആ പടക്കമെറിഞ്ഞവൻ്റെ കാലും കൈയും വെട്ടി കൊടിനാട്ടും എന്ന് വരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സഖാക്കൾ. കേരളം മുഴുവനും കൊല്ലാനും വെട്ടിനുറുക്കാനും ഇറങ്ങി തിരിച്ചിരിക്കുന്ന സി പി എമ്മുകാരെയാണ് പലയിടത്തും കാണാൻ കഴിയുന്നത്. അമ്പലപ്പുഴയിലും അത്തരത്തിലൊരു പ്രതിഷേധം നടക്കുകയുണ്ടായി. അവിടെ സി പി എം വിളിച്ച മുദ്രാവാക്യമാണ് വളരെ രസം. തലവെട്ടി ചെങ്കൊടി നാട്ടും എന്നുള്ളതായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. എച്ച് എസ് എല്ലാം എം എൽ എയുടെ നേതൃത്വത്തിലാണ് അമ്പലപ്പുഴയിൽ ആ ഒരു പ്രതിഷേധം നടന്നത്. ആ മുദ്രാവാക്യം ഇങ്ങനെയാണ്: കൈവെട്ടും കാൽവെട്ടും തലവെട്ടി ചെങ്കൊടി നാട്ടും. ഇതും പ്രകോപനപരമായ ഒരു മുദ്രാവാക്യം തന്നെയാണ്. ഇതിനെതിരെയും പിണറായി കേസെടുക്കും എന്ന് വിചാരിച്ചാൽ എന്തായാലും അത് നടക്കില്ല, കാരണം അത് സി പി എം ആണ്. കോൺഗ്രസ് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് സി പി എം പലപ്പോഴും പറയുന്നത്. അപ്പോൾ സി പി എം നേതാക്കൾ വിളിക്കുന്ന ഈ കൊലവിളിയും പ്രസംഗവും ഒക്കെ സമൂഹത്തിലെങ്ങനെ വേദവാക്യമായി മാറുമോ എന്നുള്ള ചോദ്യവും പ്രസക്തമാകുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും തീരുന്നതല്ല സി പി എമ്മിൻ്റെ കൊലവിളി. എല്ലാവരെയും വെള്ള പുതപ്പിച്ച് കിടത്താൻ ഈ കേഡർ പ്രസ്ഥാനത്തിന് അറിയാം എന്നുള്ളതാണ് മറ്റൊരു സഖാവ് കൊലവിളിയായി പറയുന്നത്. എ കെ ജി സെൻറ്ററിന് നേരെ നടന്ന സ്ഫോടക വസ്തു ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സി പി എം കോഴിക്കോട് നടത്തിയ മാർച്ചിലാണ് കൊലവിളി പ്രസംഗവുമായി ഏരിയ കമ്മിറ്റി അംഗവും മുൻ കൗൺസിലറുമായ ഡോക്ടർ ഒ എം ഭരതരാജ് രംഗത്തെത്തിയിരിക്കുന്നത്. ഞങ്ങളും എറിഞ്ഞിട്ടുണ്ട്, അതുപോലെ മതിലല്ല ലക്ഷ്യസ്ഥാനത്തെറിഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെയ്താൽ ഇതുപോലെ പിപ്പിടി കാട്ടലാവില്ല. എല്ലാവരെയും വെള്ള പുതപ്പിച്ച് കിടത്താൻ ഈ കേസിൽ പ്രസ്ഥാനത്തിന് അറിയാം. സതീശനും സുധാകരനും ഓർത്ത് കളിച്ചാൽ മതിയെന്നുമായിരുന്നു സി പി എം നേതാവിൻ്റെ കുലവിളി. എന്നാൽ ഈ ആക്രമണം സി പി എമ്മിൻ്റെ ആസൂത്രണമാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ് കോൺഗ്രസ് നേതൃത്വം. നിലവിലെ വിഷയങ്ങളിൽ ജനങ്ങളുടെ ശ്രദ്ധ വിരിക്കാനുള്ള നാടകമായിട്ടാണ് പലരും ഇതിനെ വിലയിരുത്തുന്നത് പോലും. പല കാര്യങ്ങളിലും സർക്കാർ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ ഈ വിഷയം തിരിച്ചുവിടാൻ ഞങ്ങൾ, അതായത് കോൺഗ്രസ്, ശ്രമിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത്. ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണ് എന്ന പ്രസ്താവന പോലും നേരത്തെ തന്നെ സി പി എം തയ്യാറാക്കി വെച്ചതായും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. എറണാകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇത്തരത്തിലൊരു കാര്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെച്ചത്: ഞങ്ങളൊരു കാരണവശാലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല. പാർട്ടി ഓഫീസിലേക്ക് ബോംബെറിയുന്നത് കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ നയമല്ല. പോലീസ് അന്വേഷിച്ച് ആരാണ് കുറ്റക്കാരനെന്ന് കണ്ടുപിടിക്കട്ടെ. വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് വേറെ വിഷയങ്ങളുടെ പുറകെ പോകണം എന്ന് ആഗ്രഹിക്കുന്നത് ആരാണ് എന്ന പ്രസക്തമായ ചോദ്യവും വി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സർക്കാരിൻ്റെ പ്രതിപക്ഷം പ്രതിരോധത്തിൽ നിർത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ഫോക്കസ് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആരാണോ അവരാണ് ഈ ആക്രമണത്തിൻ്റെ പിന്നിൽ. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സമരത്തിലാണ്. ആ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിക്കണമെന്ന് ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് ആണ് അക്രമത്തിന് പിന്നിലെന്ന് സി പി എം ആരോപിക്കുന്നത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത്തരത്തിലുള്ള പ്രസ്താവന പോലും നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്നതാകാം. കെ പി സി സി ആസ്ഥാനം ആക്രമിച്ചുവെന്ന് ഞങ്ങൾ ആരോപിച്ചത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ നിരവധി ഓഫീസുകളാണ് ഇത്തരത്തിൽ തകർക്കപ്പെട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എ കെ ജി സെൻറ്റർ ആക്രമണത്തിന് മുന്നിൽ രാഹുൽ ഗാന്ധിയുടെ വരവിൻ്റെ പ്രാധാന്യം കുറയ്ക്കാനുള്ള ശ്രമമാണ് എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. ആക്രമണത്തിന് പിന്നിൽ സി പി എം ആണെന്ന് പോലും പറയുന്നില്ല എന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പേഴ്സണലായി നടത്തിയ നാടകമാണ് ഇത് എന്നുമാണ് കെ സുധാകരൻ്റെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.